കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി. വലിയ തോതിലുള്ള പോലീസ് ഭീകരതയാണ് മുസ്ലിം കേന്ദ്രങ്ങളിൽ സവിശേഷമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 15-ാം തീയതി പോപ്പുലർ ഫ്രണ്ടിന്റെ പാറ ഏരിയ പ്രസിഡന്റും അവിടുത്തെ മഹല്ല് കമ്മിറ്റി അംഗവുമായിരുന്ന സുബൈറിനെ ജുമാ നമസ്കാരം കഴിഞ്ഞ് മടങ്ങിപ്പോകവേ ആസൂത്രിതമായി പതുങ്ങിയിരുന്ന സംഘം വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവവും അതിനെ തുടർന്ന് 2-ാം ദിവസം RSS ജില്ലാ ശാരീരിക ശിഷ്യൻ പ്രമുഖ് കൊല്ലപ്പെട്ട സംഭവവും വളരെ ഗൗരവതരത്തിലാണ് കേരളം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അക്രമ സംഭവങ്ങളെ നേരിടാൻ വേണ്ടി പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് പകരം വളരെ ഏകപക്ഷീയമായ നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള നാർക്കോട്ടിക് DYSP അതിന് മേൽനോട്ടം വഹിക്കുന്ന ഉത്തരമേഖല IG അശോക് യാദവും ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ നേതൃത്വത്തിലാണ് വളരെ ഏകപക്ഷീയമായ ഭീകരത മുസ്ലിം കേന്ദ്രങ്ങളിൽ സവിശേഷമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ കേരള പോലീസിനെതിരെ ആക്ഷേപമുള്ളത് RSS സെല്ല് കേരള പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേരള പോലീസ് തന്നെ RSS ആയി മാറിയിരിക്കുന്നു എന്ന് സംശയം തോന്നുന്ന വിധം വളരെ പ്രത്യക്ഷമായ വിവേചനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ കഞ്ചിക്കോട് ഭാഗത്തുനിന്നുള്ള 9 മുസ്ലിം യുവാക്കളെ അവിടുത്തെ SI സുധീഷ് കുമാറും സംഘവും കരുതൽ കസ്റ്റഡി എന്നുള്ള പേരിൽ കസ്റ്റഡി എടുക്കുകയും വൈകുന്നേരം കസ്റ്റഡി എടുത്തിട്ട് രാത്രി 11 മണിവരെയും അവർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യം പോലും ഒരുക്കി കൊടുക്കാതെ അതിനെ വളരെ അവജ്ഞയോടുകൂടെ പരിഹാസത്തോടുകൂടെ അതിനോട് പ്രതികരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സമാനമായി തന്നെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലും SI ബിന്ദുലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് കരുതൽ കസ്റ്റഡി എന്നുള്ള പേരിൽ നിരപരാധികളായ മുസ്ലിം യുവാക്കളെ, അത് ഞാൻ സവിശേഷമായി അങ്ങനെ പറയാനുള്ള കാരണം മുസ്ലിം യുവാക്കളെ മാത്രമാണ് ജില്ലയിലെ സ്റ്റേഷനുകളിൽ കരുതൽ കസ്റ്റഡിയിലേക്ക് എടുക്കുന്നുള്ളൂ. അവര് വിശുദ്ധ റമദാനിലെ വ്രതം അതനുഷ്ഠിക്കുന്നതിന്റെ ഭാഗമായി അവര് അത്താഴം ഉൾപ്പെടെയുള്ള ഭക്ഷണത്തിന് വേണ്ടി ആവശ്യം ഉന്നയിക്കുമ്പോൾ അവരോട് പോലീസ് പ്രതികരിക്കുന്നത് അവർക്ക് ആ സൗകര്യം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ള നിലക്കാണ്. അപ്പൊ ഈ നിലക്ക് പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ്. ഒരു പ്രാദേശികമായ ഒരു ക്രൈമിന്റെ പേരിൽ ഒരു ക്രൈമിനെയും നമ്മൾ ഫോൺ ചെയ്യുന്നില്ല, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു ക്രൈമും നാടിലെ സമാധാനാന്തരീക്ഷം തകരുന്ന ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പക്ഷെ പ്രാദേശികമായ ഇത്തരം സംഭവങ്ങളുടെ പേരിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെ പ്രത്യേകമായും മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ചു കരുതൽ കസ്റ്റഡിയിൽ ഉൾപ്പെടെ വെക്കുകയും അവരോട് വളരെ മോശമായും പെരുമാറുകയും ചെയ്യുകയാണ്. രാത്രി 12 മണിക്കും 2 മണിക്കൊക്കെയാണ് നിരപരാധികളായ ആളുകളുടെ വീടുകളിൽ കയറി കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പോലീസ് അന്വേഷിച്ച് എത്തിയിട്ട് കിട്ടാത്ത ആളുകളുടെ പേരിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളെ അർദ്ധരാത്രിയിൽ പിടിച്ചുകൊണ്ടുപോകുന്നു. കരുതൽ കസ്റ്റഡി 24 മണിക്കൂർ അവസാനിക്കുമ്പോൾ അവർ പറഞ്ഞയക്കുകയും സാങ്കേതികമായ ഒരു നീക്കുപോക്കിന്റെ ഭാഗമായി
അവരെ പറഞ്ഞയച്ച് അഞ്ചോ ആറോ മണിക്കൂറിന് ശേഷം വീണ്ടും അവരെ കരുതൽ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്ന വളരെ വിപുലമായ ഒരു പദ്ധതിയാണ്, ആസൂത്രിതമായ പദ്ധതിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വളരെ പക്ഷപാതപരമായും RSS വിടുപണി ചെയ്യുകയും ചെയ്യുന്ന ഒരു സമീപനം, അത് പ്രത്യക്ഷമായി തന്നെ മുമ്പൊക്കെ പോലീസ് ഒരു മറയ്ക്ക് വേണ്ടിയെങ്കിലും ആളുകളെ കണ്ണിൽ പൊടിയിടാനെങ്കിലും ചില കാട്ടിക്കൂട്ടലുകൾ നടത്തുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വളരെ പ്രത്യക്ഷമായി തന്നെ RSSന് അധികാരമില്ലെങ്കിലും RSSന്റെ MLA നഷ്ടപ്പെട്ടെങ്കിലും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്, അത് CPMന്റെ കൈവശമുള്ള ആഭ്യന്തര വകുപ്പ് എല്ലാ സുരക്ഷിതത്വവും RSSന് നൽകും എന്നുള്ള പ്രത്യക്ഷമായ പ്രകടമായ സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. മനുഷ്യന്റെ സ്വാഭാവികമായ ബുദ്ധിയെ പരിഹസിക്കുന്ന വിധം ഞങ്ങളുടെ ഏരിയ പ്രസിഡന്റ് സുബൈറിന്റെ കൊലപാതകം പോലീസ് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു കൊലപാതകത്തിന്റെ സ്റ്റോറി സെറ്റ് ചെയ്യുമ്പോൾ അത് മനുഷ്യർക്ക് ഉൾക്കൊള്ളുന്ന, ആളുകൾ വിശ്വസിക്കുന്ന ഒരു കഥയായിരിക്കണം അതിലുണ്ടാവേണ്ടത്. സിനിമകളിലും മറ്റൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. പക്ഷെ ഇത് പോലീസ് തന്നെ പറയുന്നത് രണ്ട് വാഹനം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പോലീസ് തന്നെ നാടകീയമായി ഷെൽഫിന്ന് സ്വർണം എടുത്തുകൊണ്ടിരുന്ന പോലെയാണ് പ്രതികൾ വട്ടാൻ ഉപയോഗിച്ച വാള് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്നത്. വളരെ സൂക്ഷ്മമായി അവര് അലമാരയിൽ അടുക്കി വെച്ച പോലെ കൊലപാതകം നടത്തി അടക്കി വെച്ച് വാളെടുത്തു വരുന്നത്, നാല് വാള്. ഈ നാല് വാള് ആരാണ് ഉപയോഗിച്ചത്? രണ്ട് വാഹനം ആരാണ് ഓടിച്ചത്? ഇതിനുത്തരവില്ല. മൂന്ന് പ്രതികളെ പിടികൂടി ADGP വിജയസാക്കരെ കേസ് സെറ്റിൽ ചെയ്തു. വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ കാട്ടിൽ നിന്നാണ്, അപ്പൊ ഹാർബറിംഗ് ഇല്ല. പ്രതികളെ സംരക്ഷിച്ചവർക്കോ ഒളിക്കാനുള്ള സൗകര്യം ഒരുക്കിയവർക്കോ അവരിലേക്കൊന്നും അന്വേഷണം പോകണ്ട, കാരണം അത് കാട്ടിലാണ്. മരങ്ങൾക്കെതിരെ കേസെടുക്കാൻ വയ്യല്ലോ. കാട്ടിലാണ് പിന്നെ ഇത് അവസാനിച്ചിട്ടുള്ളത്. പക്ഷെ ഈ നാല് വാള് ആരുപയോഗിച്ചെന്ന് പോലീസ് പറയുന്നില്ല. രണ്ട് വാഹനം ആരുപയോഗിച്ചു? വാഹനം റിമോട്ടിൽ ഓടിച്ചു എന്ന് പറഞ്ഞാലും നാല് വാളിന് നാലാൾ വേണമല്ലോ. വാഹനം വേണമെങ്കിൽ ഇപ്പോൾ ടെക്നോളജിക്ക് വികസിച്ച കാലം റിമോട്ടിലാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെയാണല്ലോ, നമ്മളുടെ സാമാന്യ യുക്തിയെ പോലും പരിഹസിക്കുന്ന വിധം കഥ എഴുതുന്നവർക്ക് അതൊക്കെ പറയാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരും. പക്ഷെ മറുവശത്ത് സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രാദേശികമായ സംഭവം, നമുക്ക് പറയാൻ പറ്റുന്ന ഒരു റിട്ടാലിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സംഭവം, അതിന്റെ വസ്തുതകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ മാത്രമല്ല, മുസ്ലിം കോൺസെൻട്രേറ്റഡ് ഏരിയകളിൽ മുഴുവനും വളരെ ഏകപക്ഷീയമായിട്ടുള്ള പോലീസ് അതിക്രമമാണ്. ഓരോ ദിവസവും 50-60 പേരാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കരുതൽ കസ്റ്റഡിയിലുള്ളത്. ഇപ്പൊ ഈ കഴിഞ്ഞ 10 ദിവസത്തോളമാണ്. ഓരോ ദിവസവും അത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ട്. ഇപ്പൊ വെൽഫെയർ പാർട്ടി, PDP തുടങ്ങിയിട്ടുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഈ രീതിയിൽ കസ്റ്റഡി എടുക്കുകയാണ്. അതേസമയം മറുവശത്ത് പാലക്കാട് ജില്ലയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ തന്നെ ഡിവിഷൻ പ്രസിഡന്റായ ഉമർ അത്തിമണി സ്വദേശി, അദ്ദേഹത്തിന് നേരെ വധഭീഷണി ഉണ്ടാവുകയും അത് പോലീസ് തന്നെ ഞങ്ങളെ ഇൻഫോം ചെയ്യുകയും അദ്ദേഹത്തെ പോലീസ് വിളിപ്പിച്ച് മൊഴിയെടുക്കുകയും ചെയ്തതാണ്. RSS പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ പിന്തുടരുന്നുണ്ട് എന്ന് പോലീസ് തന്നെ ഇൻഫർമേഷൻ നൽകുകയും അതിനനുസരിച്ചുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കുന്നു എന്ന വ്യാജേന ഞങ്ങളുടെ പ്രവർത്തകരെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേ പോലീസ് ഈ ശ്രമം നടത്തിയ, വധശ്രമത്തിന് അറ്റംപ്റ്റ് നടത്തിയെന്ന് ബോധ്യമായിട്ടുള്ള RSSന്റെ ഏതെങ്കിലും ഒരു കേന്ദ്രം അത് റെയ്ഡ് ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ല. ഏതെങ്കിലും RSSകാരെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. RSSന്റെ ആയുധശാലകൾ പിന്നെ പരിശോധിക്കാനോ അത് പിടിച്ചെടുക്കാനോ പോലീസ് തയ്യാറാകുന്നില്ല. സമാനമാണ് ആലപ്പുഴയിലും. ദൈവാനുഗ്രഹം കൊണ്ടാണ് ആലപ്പുഴയിൽ RSSന്റെ ക്രിമിനലുകൾ തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന SDPIയുടെ കൗൺസിലറെ, SDPIയുടെ വാർഡ് മെമ്പറെ പതിയിരുന്ന് ആക്രമിക്കാനായിരുന്നു പദ്ധതി.
പക്ഷെ അക്രമകാരികളുടെ ടൈമിംഗിൽ ചെറിയൊരു മാറ്റം വന്നുപോയി. ആയുധങ്ങളുമായി എത്താൻ നിശ്ചയിച്ച ആള് ഒരു 5 മിനിറ്റ് വൈകിപ്പോയി എത്താൻ. അതിനിടയ്ക്ക് നാട്ടുകാർ തന്നെ സംഘടിച്ച് പിടികൂടുകയും ആ പിടികൂടി തർക്കത്തിനിടയിലേക്കാണ് ആയുധവുമായി RSS പ്രവർത്തകന് വരുന്നത്. കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ കേരളത്തിൽ അക്രമപ്രവർത്തനം, സംഘർഷം, അത് തുടരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്, അത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള പ്രത്യക്ഷമായ കലാപാഹനമാണ് RSS ഇതിലൂടെ നടത്തിയിട്ടുള്ളത്. പക്ഷെ നമ്മളെവിടെയും സംസ്ഥാന വ്യാപകമായി RSSന്റെ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നമ്മൾ കണ്ടിട്ടില്ല. RSSന്റെ നേതാക്കളെ പരിശോധിക്കുന്നത്, അവരെ ചോദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ആലപ്പുഴയിൽ നേരത്തെ ഷാൻ വധക്കേസിൽ RSSന്റെ നേതാവ് വത്സൻ തില്ലങ്കേരിക്ക് പങ്കുണ്ട്. അദ്ദേഹം അവിടെ സന്ദർശിച്ചതിന് ശേഷമാണ് അവിടെ കലാപം ഉണ്ടായിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. സാഹചര്യ തെളിവുകളും അദ്ദേഹത്തിന്റെ സന്ദർശനം ഉൾപ്പെടെയുള്ള രേഖകളും വ്യക്തമായിട്ടും പരസ്യമായി ആക്രമണത്തിന് പ്രേരണ നൽകുന്ന ആഹ്വാനം നടത്തിയിട്ടും ഒരു നടപടിയും പോലീസ് എടുത്തിട്ടില്ല. CPMന്റെ തന്നെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവര്, ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് പാലക്കാട് കേസിൽ സുരേന്ദ്രൻ അവിടെ രഹസ്യയോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അത് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷെ പോലീസ് അനങ്ങിയിട്ടില്ല. ഇപ്പൊ ആലപ്പുഴയിൽ ആയുധം കണ്ടെടുത്ത RSSകാർ കൊലപാതക ശ്രമത്തിനായി പിടിക്കപ്പെട്ട സംഭവത്തിലും കേരളത്തിൽ വെച്ച് ഏറ്റവും വലിയ ബോൺ ക്രിമിനൽ ആയിട്ടുള്ള പ്രതീഷ് വിശ്വനാഥ് അയാളവിടെ സന്ദർശനം നടത്തിയിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ട് ആ വിഷയം പോലീസ് അന്വേഷിക്കുന്നില്ല. എന്നുവെച്ചാൽ മുസ്ലിങ്ങളെ, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെ യഥേഷ്ടം കൊന്നുതള്ളാൻ RSSന് കേരള പോലീസ് ലൈസൻസ് നൽകിയിരിക്കുന്നു എന്നുള്ളിടത്ത് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇത് ആത്യന്തികമായി നമ്മുടെ നാടിലെ സമാധാനാന്തരീക്ഷത്തെ തകർക്കുകയാണ് ചെയ്യുക. RSSന് സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അഖിലേന്ത്യാടിസ്ഥാനത്തിൽ തന്നെ വളരെ ഏകപക്ഷീയമായ മുസ്ലിം ഉന്മൂലന പദ്ധതിയുമായി RSS മുന്നോട്ട് പോവുകയാണ്. അതിന്റെ തുടർച്ചയായിട്ട് വേണം നമുക്ക് ഈ നീക്കങ്ങളെയും കാണാൻ. ഓരോ സംസ്ഥാനങ്ങളിലും വിവിധങ്ങളായ രീതിയിലൂടെയാണ് RSS ഉന്മൂലന പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കേരളത്തിലും വിഷുദിനത്തിലാണ്, റമദാൻ മാസത്തിലാണ് ഈ അക്രമ പ്രവർത്തനങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പോലീസ് തന്നെ നൽകുന്ന വിവരം, ഈ 29 മുമ്പ് കേരളത്തിൽ വലിയ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് പോലീസ് തന്നെ ഞങ്ങളോട് പറയാണ്. പക്ഷെ എന്ത് കരുതൽ നടപടി പോലീസ് സ്വീകരിക്കുന്നു? ഇതിന്റെ പേരിൽ എത്ര ആളുകളെ പ്രിവെന്റീവ് കസ്റ്റഡി, RSSകാരെ പ്രിവെന്റീവ് കസ്റ്റഡിയിൽ എടുത്തു? ആളുകൾക്ക് നോമ്പ് തുറക്കാൻ പോലും സൗകര്യം ഒരുക്കി കൊടുക്കാതെ അവരുടെ വിശ്വാസത്തെ അപഹസിക്കുന്ന, പരിഹസിക്കുന്ന, അവഹേളിക്കുന്ന ഒരു ശൈലി. ഈ സുധീഷ് കുമാർ SI നിങ്ങൾക്ക് അറിയണ്ടാവും, മുമ്പ് പാലക്കാട് നടന്ന ഒരു വിഷയത്തിന്റെ പേരിൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കുകയും അവനെ അതിമാരകമായി പീഡിപ്പിച്ചതിനു ശേഷം നീ മുസ്ലിം കുട്ടിക്ക് ജന്മം നൽകരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഗുഹ്യരോമം കരിച്ചു കളയുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനാണ് സുധീഷ് കുമാർ. അദ്ദേഹം ഇപ്പോൾ വടക്കഞ്ചേരി സ്റ്റേഷനിലാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അന്ന് പോലീസിനെതിരെ ഉന്നയിച്ച ഈ ആക്ഷേപത്തിൽ വളരെ ഗൌരവതരമായ നടപടി ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കാത്തതിന്റെ ഫലമാണ് ഇപ്പോ ഈ റമദാൻ ദിനത്തിൽ നോമ്പ് നോറ്റ് ക്ഷീണിച്ച അവശരായ മുസ്ലിം യുവാക്കളെ 9 പേർക്ക് അവർക്ക് ഭക്ഷണമോ വെള്ളമോ നൽകാതെ അവരെ തടങ്കിൽ വെച്ച് പീഡിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് പോലീസിന്റെ ഒരു സ്വഭാവമായി വരികയാണ്. RSSന് സ്വാധീനമില്ലെങ്കിൽ കേരള പോലീസിലൂടെ ഞങ്ങൾ ആ സ്വാധീനം ഉണ്ടാക്കിയെടുക്കും, അല്ലെങ്കിൽ അവരുടെ അജണ്ട നടപ്പിലാക്കും എന്നുള്ളിടത്ത് കാര്യങ്ങൾ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി പോലീസ് ഭീകരത അവസാനിപ്പിക്കേണ്ടതുണ്ട്. സുബൈർ വധത്തിലെ അന്വേഷണം പോലീസ് വളരെ തന്ത്രപരമായി അവസാനിപ്പിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ നമുക്ക് ഉയർത്തേണ്ടതുണ്ട്. വാഹനം ഓടിച്ചിരുന്നവർ ആരാണ്? ഉത്തരം പറയണം പോലീസ്. വാഹനം നേരത്തെ അവിടെ കൊല്ലപ്പെട്ട സഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും എന്തുകൊണ്ടാണ് സഞ്ജിത്തിന്റെ വീട്ടുകാരെ പ്രതി ചേർക്കാത്തത്? പോലീസ് അന്വേഷിച്ചു വരുന്ന ആള് വീട്ടിലില്ലെങ്കിൽ അവരുടെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത അനുഭവം കേരള പോലീസിനുണ്ട്. മലപ്പുറം ജില്ലയിൽ ഷാഹിദ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, മുസ്ലിം സ്ത്രീയെ റിമാൻഡ് ചെയ്യിച്ചു കേസിൽ ഉൾപ്പെടുത്തിയിട്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ കുടുംബങ്ങളെ
അന്വേഷിച്ചു പോയ ആളെ കിട്ടാത്തതിന്റെ പേരിൽ കുടുംബങ്ങളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. എന്തുകൊണ്ടാണ്? സഞ്ജിത്തിന്റെ ഭാര്യയെ, അയാളുടെ കുടുംബത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ആയുധം നൽകിയെന്ന് സഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ സഞ്ജിത്തിന്റെ ആയുധമാണ് ഈ കൊലക്ക് ഉപയോഗിച്ചത് എന്ന് പോലീസിന്റെ തിരക്കഥയിലുണ്ട്. എന്തുകൊണ്ടാണ് സഞ്ജിത്തിന്റെ വീട്ടിൽ, അയാളെ ആയുധ സംഭരണശാലയാണ് അയാളെ ജോലി എന്ന് നമുക്കറിയില്ല, എന്തുകൊണ്ടാണ് അയാളുടെ വീട് പോലീസ് റെയ്ഡ് ചെയ്യാത്തത്? കൂടുതൽ ആയുധങ്ങൾ കണ്ടെടുക്കാൻ എന്തുകൊണ്ടാണ് പോലീസ് റെയ്ഡ് നടത്താത്തത്? ഈ നാല് വാളുകൾ ആരൊക്കെയാണ് ഉപയോഗിച്ചത്? ആരാണ് അവിടെ കൊണ്ടുപോയി വെച്ചത്? പോലീസ് തന്നെ അരീക്കോട് ഭാഗത്തേക്ക് ഒരു വാഹനം പോയി എന്ന് പറയുന്നുണ്ട്. ഈ വാഹനം അരീക്കോട് ഭാഗത്തേക്ക് പോയത് എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷിക്കാത്തത്? ഞങ്ങൾ പറഞ്ഞതല്ലേ, പോലീസ് തന്നെ പറയാണ് അരീക്കോട് ഭാഗത്തേക്ക് വാഹനം പോയിട്ടുണ്ട്, ശ്രദ്ധിക്കണം എന്ന് ആ പ്രദേശത്തെ കച്ചവടക്കാരോട് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ആ വാഹനത്തിന്റെ അന്വേഷണം അവസാനിപ്പിച്ചു. ഇങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട ധാരാളം ദുരൂഹതകൾ നിലനിൽക്കുമ്പോഴും അതൊന്നും അന്വേഷിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. ഈ ഏകപക്ഷീയമായ നടപടി അത് ഗൗരവതരമാണ്. വിശുദ്ധ റമദാൻ മാസത്തില് മുസ്ലിം യുവാക്കളെ പ്രത്യേകമായി വേട്ടയാടുന്ന പോലീസിന്റെ ഈ ഭീകരത അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ പോലീസിന്റെ ഏകപക്ഷീയമായ വേട്ടയാടലുകൾക്കെതിരെ പ്രക്ഷോഭത്തിനിറങ്ങാനാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഈ കേസന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഉത്തരമേഖല ഐ ജി അശോക് യാദവിന്റെ ഓഫീസായ നടക്കാവിലുള്ള ഐ ജി ഓഫീസിലേക്ക് ഈ വരുന്ന 30-ാം തീയതി അടുത്ത ശനിയാഴ്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഒരു പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ്. ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങളിലൂടെ അവകാശങ്ങൾ നേടിയെടുത്ത ഒരു പാരമ്പര്യം നമ്മുടെ നാടിനുണ്ട്. തീർച്ചയായും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കാൻ അധികാരികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ബാധ്യതയുണ്ട്. അതിനവർ തടസ്സം നിൽക്കുകയാണെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ അത് നേടിയെടുക്കാൻ ആവശ്യമായ ഇടപെടലുകൾക്ക് പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം നൽകും. അതിന്റെ ആദ്യപടി എന്നുള്ള നിലക്ക് ഈ വരുന്ന 30-ാം തീയതി ഐ ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് പോപ്പുലർ ഫ്രണ്ട്. ഏകപക്ഷീയമായ ഈ വേട്ടയാടലുകൾക്കെതിരെ, പോലീസിന്റെ പക്ഷപാതപരമായ ഈ നിലപാടുകൾക്കെതിരെ ശക്തമായ ജനകീയ രോഷം ഉയർന്നു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ ശ്രദ്ധ അതിലേക്ക് കൂടെ വരേണ്ടതുണ്ട്. ഇങ്ങനെ പച്ചയായി, RSS ആയിരിക്കും അധികാരത്തിലുള്ളത്, പക്ഷെ പച്ചയായി ഒരു വിഭാഗത്തോട് വിവേചനം കാണിക്കുമ്പോൾ അത് പൊതുസമൂഹം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ആ നിലക്ക് എല്ലാ പൊതുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ഈ പ്രക്ഷോഭത്തിന് പോപ്പുലർ ഫ്രണ്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ടതാണ്, ന്യൂസിൽ കണ്ടതാണ്, വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. വിവിധ സ്റ്റേഷനുകളിൽ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഞാൻ PDPയുടെ ഒരു പത്രക്കുറിപ്പ് കണ്ടു. അകാരണമായി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ PDPയുടെ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡി എടുക്കുന്നു എന്നാണ് അതിലുള്ളത്. അപ്പൊ പോലീസിന്റെ കയ്യിലുള്ള മുസ്ലിം ലിസ്റ്റ്, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, മുസ്ലിം ലിസ്റ്റ് അവര് ഒരു ടെറർ സിറ്റുവേഷനിൽ, പട്ടാമ്പി SIയിലെ ഒരു വിവരം കഴിഞ്ഞ ദിവസം ഒന്നിലും പെടാത്ത, മുമ്പ് വാട്സപ്പ് ഹർത്താലിലോ മറ്റോ പിടിക്കപ്പെട്ട ഒരാള്, അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ, ഞാൻ SDPയിലോ പോപ്പുലർ ഫ്രണ്ടിലോ ഒന്നുമില്ല, പിന്നെ എന്തിനാ എന്നെ പിടിച്ചിരിക്കുന്നതാണ്, ഇപ്പോ നീ മുസ്ലിം അല്ലേ, ഇവിടെ ഇരിക്കും കുറച്ചുനേരം എന്ന് പറഞ്ഞതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പൊ എന്താണോ മേലിന്ന് താഴേക്ക് കൊടുക്കുന്നത് അത് അതേപടി കീഴുദ്യോഗസ്ഥരും പാലിക്കുന്നുണ്ട്. അത് വർഗീയ വിഷം ചുമക്കുന്ന ആളുകൾക്ക് വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നിടത്താണ് കാര്യങ്ങളുള്ളത്. അല്ല, നമുക്കങ്ങനെ മതം പറഞ്ഞ് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ വളരെ ബോധപൂർവം നമുക്കറിയാലോ ഈ ലോജിക്കിന് ആരാണ് മറുപടി പറയാൻ. ഈ ലോജിക്കല്ല, ഈ ലോജിക്കിനെതിരായ അല്ലെങ്കിൽ യുക്തിരഹിതമായ ഈ നടപടിക്ക് 3 പ്രതികളെ സെറ്റിൽ ചെയ്യണം. എനിക്ക് ചിതയുടെ മുമ്പിൽ വെച്ചിട്ട് തോന്നാണ് അവനെ കൊല്ലണം, അങ്ങനെ ചിതയുടെയും മയ്യത്തിന്റെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ഓരോരുത്തർക്കും തോന്നുന്നതിനനുസരിച്ചിട്ട് കൊലപാതകം നടത്തുക, എന്നിട്ട് പോലീസ് അതിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ആളുകളെ പ്രതികരിക്കുക, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ചെയ്യാലോ. എനിക്ക് സുബൈറിന്റെ പിന്നെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് തോന്നുകയാണ്
പിന്നെ ആർ എസ് എസിന്റെ നേതാക്കളെ കൊല്ലണം, എന്നിട്ട് ഞാൻ നാല് വാളെടുത്ത് ഞങ്ങൾ മൂന്നാല് കൂടെ ഇറങ്ങിത്തിരിക്കുക. അതൊരു എ ഡി ജി പി വിശദീകരിക്കേണ്ടതാണ്. പ്രതികൾ, പിടിക്കപ്പെട്ട പ്രതികൾ പല കള്ളങ്ങളും പറയില്ലേ, അല്ല ആരാണത് ഞങ്ങളത് കൊന്നിരിക്കുന്നു കൊണ്ട് വാളും വെച്ചു കൊടുത്തിട്ട് ആരെങ്കിലും കീഴടങ്ങും. അവര് പറയുന്ന ന്യായം പോലീസ് ആ കേസിന്റെ കൺക്ലൂഷൻ എന്നുള്ള നിലക്കാണ് എ ഡി ജി പി പറയുന്നത്. അതാണ് ഇതിൽ അപകടം. അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ തെളിവുകൾ പോലീസിന് പുറത്ത് പറയാം. പ്രതികൾ കൊടുക്കുന്ന മൊഴി ആ കേസിന്റെ കൺക്ലൂഷനായി അവതരിപ്പിക്കണം. ആരാണ് അവതരിപ്പിക്കുന്നത്? ഏതെങ്കിലും ഒരു തുക്കട കോൺസ്റ്റബിളോ ഹെഡ് കോൺസ്റ്റബിളോ അല്ല, ക്രമസമാധാന ചുമതലയുള്ള, ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള എ ഡി ജി പി വിജയ് സാക്കറെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതിലൂടെ ആ കേസ് തീർന്നല്ലോ. അപ്പൊ അതിൽ അതുകൊണ്ടാണ് മതം പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ആർ എസ് എസുകാരെ വിടയും. ഇപ്പൊ ആർ എസ് എസുകാർ ഞങ്ങളുടെ ഡിവിഷൻ പ്രസിഡന്റിനെ തെരഞ്ഞു വന്നു എന്നുള്ള വിവരമുണ്ട്. പോലീസ് തന്നെ ഞങ്ങൾക്ക് നൽകുന്ന വിവരമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു പ്രദേശത്തുള്ള ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞ് നിങ്ങൾ സൂക്ഷിക്കണം, ആർ എസ് എസുകാർ ആക്രമണത്തിന് സാധ്യതയുണ്ട്, ഇവിടെ അവരുടെ ശക്തി കേന്ദ്രമാണ്, നിങ്ങൾ സൂക്ഷിക്കണം. എന്തുകൊണ്ട് ആ പ്രദേശത്തുള്ള ആർ എസ് എസുകാരെ കരുതൽ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല? അവർക്കെതിരെ ഈ നീക്കം നടത്തിയതിന്റെ വധശ്രമത്തിന് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. അതേസമയം ഇതിന് വിധേയരാകും, നിങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ട് പോലീസ് എന്ത് ചെയ്യാണ്? കരുതൽ കസ്റ്റഡിയിൽ വെക്കുകയാണ്. അങ്ങനെ എത്ര പേരെ ഇവിടെ ആർ എസ് എസുകാർ കുറച്ച് പേരല്ലേ ഉള്ളൂ, ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും പോലീസുകാർ കരുതൽ കസ്റ്റഡി എടുക്കണമുണ്ട്. ക്രിമിനലുകളെ എതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം നിരപരാധികളെ വേട്ടയാടാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഈ എന്നിട്ടെന്തിനാണ് ഈ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാനത്ത് മൊത്തം നിങ്ങൾ ആ പ്രതികൾ കൊളുത്താവളം ഒരുക്കി കൊടുക്കുന്നത്? മനസ്സിലായില്ല. അവിടെ പാലക്കാട് നടന്ന പ്രതികൾക്ക് കൊളുത്താവളം ഒരുക്കി കൊടുത്തത് നിങ്ങൾ ഏകപക്ഷീയമായി പറയുകയാണെങ്കിൽ അത് നിങ്ങൾ ഒരു ആരോപണം ഒരു സംഘടനക്കെതിരെ ഉന്നയിക്കുന്നതാണ്. അയാൾ ഒരു മാസം ഒളിവ് കഴിഞ്ഞത് അല്ല, പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഒരാള് കോഴിക്കോട് നിന്ന് പിടിക്കപ്പെട്ടു. അല്ല, പിടിക്കപ്പെട്ടു. അയാൾ പ്രതിയാണെന്ന് പോലീസ് വിധി ചെയ്തതിന് മുമ്പ് നിങ്ങൾ വിധി ചെയ്താൻ പാടില്ലല്ലോ. പോലീസ് തന്നെയാണ്. അയാള് പ്രതിയൊന്നല്ലേ, നിങ്ങൾ ചുമ്മാ വെറുതെ. അയാൾ ഒളിവിലാണ്, നിങ്ങൾ ചുമ്മാ വെറുതെ. പോലീസ് ഒരാളെ പിടിച്ചാൽ മുഴുവൻ പ്രതികളാണ്. എന്താ അത്? നമ്മള് ഒരു അത് ആ കേസ് സഞ്ജിത്ത് വധക്കേസ് ചാർജ് ഷീറ്റ് സമർപ്പിച്ച കേസാണ്. നമുക്ക് എല്ലാവർക്കും ലഭ്യമാണല്ലോ, അതിന്റെ കുറ്റപത്രം ലഭ്യമാണല്ലോ. ആ കുറ്റപത്രത്തിലെവിടെയാണ് ഈ ആളുകളുടെ പേരുള്ളത്? ആ കുറ്റപത്രത്തിലുള്ള ആളുകളുടെ പേരില്ലാന്ന്. പോലീസ് ചുമ്മാ ആളുകൾ പിടിച്ചിട്ട് ഭീകരത ഉണ്ടാക്കാൻ വേണ്ടി വാർത്ത വരുമ്പോ നമ്മൾ മാധ്യമപ്രവർത്തകരെ അന്വേഷിക്കണ്ടേ? ഞാനിപ്പോഴും പറയാണ്, കോഴിക്കോടുള്ള മാധ്യമപ്രവർത്തകർ, അരീക്കോടുള്ള വാഹനം എവിടെ പോയി, എന്തുകൊണ്ട്, ആരുടെ ഉത്തരവ് അനുസരിച്ചിട്ടാണ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചത്? നിങ്ങൾ അന്വേഷിക്കണം. അതല്ല, നമ്മുടെ ഒരു ജാഗ്രതയുടെ, നമ്മൾ അക്രമം പിന്നെ നിർത്തലാണ് നമ്മുടെ ജാഗ്രതയുടെ ഭാഗമെങ്കിൽ, വയലൻസ് ഇല്ലാതാവലാണ് നമ്മുടെ ജാഗ്രതയുടെ ഭാഗമെങ്കിൽ തീർച്ചയായിട്ടും അതന്വേഷിക്കണം. അതന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ വസ്തുതകൾ വരുള്ളൂ. ഇത് വെറുതെ പോലീസ് ഉണ്ടാക്കുന്ന കഥ, പോലീസ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കാര്യമില്ല. ജനൻ ടി വി പോലെയുള്ള പിന്നെ ആർ എസ് എസ് പക്ഷപാതിത്വമുള്ള മാധ്യമങ്ങൾ മാത്രം ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളാണത്. അല്ലെങ്കിൽ അയാൾ പ്രതിയൊന്നല്ല, വെറുതെ ചുമ്മാ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ചാർജ് ഷീറ്റ് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമല്ല, ആ ചാർജ് ഷീറ്റ് ഉള്ളതാണ് തന്നെ. പോലീസ് ആ പ്രതിയെ പിടിച്ചിട്ട് അയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ. അല്ല, അഡീഷണൽ കുറ്റപത്രം വരാ, വരട്ടെ, ഇത് വരാതെ. അതാണ് നമ്മള് പോലീസ് സമർപ്പിച്ചല്ലേ? അല്ല, ഒരു കേസില് കുറ്റപത്രം എന്ന് പറഞ്ഞാല് ഇന്റർവിം ചാർജ് ഷീറ്റ് ഉണ്ടാവും, ഫൈനൽ ചാർജ് ഷീറ്റ് ഉണ്ടാവും. അല്ല, അല്ലെങ്കിൽ പോലീസ് പറയട്ടെ ഇദ്ദേഹം ഇന്നതാണ്, ഇദ്ദേഹം ഇന്ന് പ്രതിയാണെന്ന് പറയുന്നില്ല. പക്ഷെ അയാൾ പ്രതി ഇല്ലാന്നേ. അത് ഗൂഢാലോചന ആണെങ്കിലും ഒരു ഗൂഢാലോചനക്ക് എന്തെങ്കിലും ഒരു മൊഴിയടിസ്ഥാനത്തിലല്ലാതെ ഒരാളെ പിടിച്ചാൽ വേഗം ഒരു കുറ്റപത്രം ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. അതിന്റെ ഒരു കേസിന്റെ ഒരു നടപടിക്രമല്ലേ? അടുത്ത ആളിലേക്ക് പിന്നെ അന്വേഷണം എത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലല്ലേ അഡീഷണൽ ചാർജ് ഷീറ്റിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഈ ആർ എസ് എസ് ഈ മതപരമായ പ്രമാണങ്ങൾ വെച്ചിട്ട് അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമം സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെല്ലാം പക്ഷെ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുണ്ട് എന്ന് തോന്നുന്ന ആളുകളാണ്. അത് ഈ ബദർ യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ ചരിത്രമൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ന്യായീകരിക്കുന്നത്. അപ്പോൾ ആ അത് അതിനോടുള്ള പോപ്പുലർ ഫ്രണ്ട്, അത് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരൊന്നും ഇതിനോട് മൗനം ഉൾപ്പെടില്ല, അതായത് മൗന അനുവാദമുണ്ട് എന്നാണ് തോന്നുന്നത്.
അതുകൊണ്ട് എങ്ങനെ എന്തുകൊണ്ടാണ് ഈ മതവൽക്കരിക്കുന്നതിനെ പോപ്പുലർ തള്ളികളെ തള്ളി പറയാം? ഈ നാട്ടിലെ സമാധാനം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. അത് എല്ലാ മതവിഭാഗങ്ങളും ആ നിലയ്ക്ക് സമാധാനം ആഹ്വാനം ചെയ്യുന്ന സ്വഭാവമാണ്, അല്ലെങ്കിൽ അതിന്റെ സാഹിത്യങ്ങളും അതിന്റെ പിന്നെ അന്തസത്തയും അതാണ്, സമാധാനം ആഗ്രഹിക്കുന്നതാണ്. പോപ്പുലർ ഫ്രണ്ട് കഴിഞ്ഞ 30 വർഷത്തിലേറെയായി കേരളത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് വയലൻസിന് പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം നടത്തുകയോ അതിന് പ്രേരണ നൽകുകയോ ചെയ്തിട്ടില്ല. 100% ഞങ്ങൾക്ക് സത്യസന്ധമായി പറയാൻ കഴിയും. പക്ഷേ പത്രം വായിച്ച തോന്നണ്ട, ഞാൻ പറയാം. RSS ഇന്ത്യയിൽ നടത്തുന്ന, ഞാൻ നിങ്ങൾ പത്രം വായിച്ചാൽ തോന്നാതിരിക്കാനുള്ളൊരു കാരണം, RSS ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ മുസ്ലിം കൂട്ടക്കുരുതിക്ക് മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കണം എന്ന് പറയുന്ന ഒരു ക്ഷമാപണത്തിന്റെ വിദ്യാഭ്യാസം, അത് പോപ്പുലർ ഫ്രണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നില്ല. വളരെ ഏകപക്ഷീയമായി 925 രൂപീകരിച്ച RSS അത് 34 അതിന്റെ സർസംഘചാലകായിട്ടുള്ള പിന്നെ ഗോൾവാൾക്കർ, അദ്ദേഹം എഴുതിയിട്ടുള്ള 2 സാഹിത്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. വിചാരധാരയും വി ഓർ അവർ നാഷണൽ ഗുഡ് ഡിവൈൻ, നാം അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്നുള്ള 2 പുസ്തകങ്ങൾ ലഭ്യമാണ്. വളരെ സാഹിത്യത്തിൽ കലർന്ന അങ്ങേയറ്റത്തെ വംശവെറിയാണ് ഈ 2 സാഹിത്യങ്ങളിലുള്ളത്. അവരുടെ ബൈബിൾ എന്ന് പറയാൻ പറ്റുന്ന പുസ്തകം അവിടെ നിന്ന് ഇങ്ങോട്ട് 926 മുതൽ നമ്മളിപ്പോ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന 2022 ഏപ്രിൽ മാസം വരെ ഏകപക്ഷീയമായ കലാപങ്ങളുടെയും ഉന്മൂലന ശ്രമങ്ങളുടെയും ചരിത്രം മാത്രമേ ആ സംഘടനക്കുള്ളൂ. ആ സംഘടനയുടെ ഏകപക്ഷീയമായ ഈ ഉന്മൂലന ശ്രമങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം, അത് സംരക്ഷിക്കപ്പെടാൻ ജനങ്ങൾ ജനകീയമായി ജനാധിപത്യപരമായി സംഘടിക്കേണ്ടതുണ്ട്, അതിനാവശ്യമായ ജനകീയ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള സന്ദേശം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് കൈമാറ്റം ചെയ്യുന്നത്. ആ ജാഗ്രതയുടെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയില് RSS-കാർ ആക്രമിക്കാൻ വന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ സംഘടിച്ച് അവരെ പിടികൂടിയതിന്റെ സാഹചര്യം ആ ജാഗ്രതയുടെ ഭാഗമാണ്. അതല്ലാതെ ഏതെങ്കിലും ഏത് സംഭവം എടുത്ത് പരിശോധിച്ചോളൂ, കേരളത്തിലുള്ള പോപ്പുലർ ഫ്രണ്ടിനെതിരെ ആരോപിക്കുന്ന ഏത് സംഭവങ്ങൾ പരിശോധിച്ചാലും എവിടെയെങ്കിലും ഒരിടത്ത് പോപ്പുലർ ഫ്രണ്ട് ആക്രമത്തിന് ആഹ്വാനം നടത്തുകയോ പ്രേരണ നൽകുകയോ തുടക്കം കുറിക്കുകയോ ചെയ്ത ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? എവിടെയും ഇല്ല. അപ്പൊ ആ അക്രമം ഏകപക്ഷീയമായി നടത്തുമ്പോൾ അതിന് വിധേയപ്പെടാൻ ഒരു ജനത തീരുമാനിക്കുമ്പോൾ നാട്ടിൽ സമാധാനം ഉണ്ടാകുകയല്ല ചെയ്യുക, അക്രമം വർദ്ധിക്കുകയാണ് ചെയ്യുക. അതിന് പകരം ആ അക്രമികളെ നാടിന്റെ സംവിധാനം ഒരുമിച്ച് ചെറുത്ത് തോൽപ്പിക്കാനാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് വളം വെച്ചു കൊടുക്കുമ്പോൾ ഈ അക്രമം ഏകപക്ഷീയമല്ലാത്തിടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇസ്ലാമിക മാനവരി ഇല്ല, ഇത് കൊലപാതകം മാത്രമാണ്, ഇതിന് മുസ്ലിം ഇസ്ലാമിക ഖുറാനിലോ ആയ ഹദീസിലോ അതിന് ന്യായീകരണം ഇല്ല എന്ന് പറയാനുള്ള ആർദ്രം എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട്? പോപ്പുലർ ഫ്രണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയും ഇസ്ലാമിലെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിലും പോപ്പുലർ ഫ്രണ്ട് കക്ഷി ചേർന്നിട്ടില്ല. തറാവീഹ് നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ള തർക്കത്തിൽ പോപ്പുലർ ഫ്രണ്ട് കക്ഷിയല്ല. ജുമുഅ ഖുതുബ മലയാളത്തിൽ വേണോ അറബിയിൽ വേണോ എന്നുള്ള തർക്കത്തിൽ പോപ്പുലർ ഫ്രണ്ട് കക്ഷിയല്ല. പിന്നെ ഈ വിഷയത്തിൽ മാത്രം അല്ല പോപ്പുലർ ഫ്രണ്ട്, ഈ വിഷയത്തിൽ മാത്രം പോപ്പുലർ ഫ്രണ്ട് അഭിപ്രായം പറയണം എന്ന് പറയുന്നത് അത് ഒരു ശരിയായ രീതിയല്ല. അത്തരം വിഷയങ്ങൾ, മതപരമായ തർക്കങ്ങളിൽ, കർമ്മശാസ്ത്ര സംബന്ധമായിട്ടുള്ള തർക്കങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഇക്കഴിഞ്ഞ കാലം അത്രയും. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പിന്നെ പറയുന്നുണ്ടെങ്കിൽ അതൊരു സംഘടന എന്നുള്ള നിലയ്ക്ക് നമുക്ക് തോന്നി ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് ഇസ്ലാമികമായിട്ടുള്ള ഈ ഉത്തരം ഉന്നയിക്കുന്നത്
പോപ്പുലർ ഫ്രണ്ടിന്റെ ഇത് തെറ്റാണ് എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് മറുപടി കൊടുത്തത്. അല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യം പോപ്പുലർ ഫ്രണ്ട് ആരല്ലോ പറയുന്നത്, പക്ഷെ അത് പക്ഷേ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അയാളെ അയാൾക്ക് പറയാനോ പറയട്ടെ, അയാൾക്ക് മനോഹരമായിട്ട് വത്സ്യത്തിന്റെ കാര്യം പ്രസംഗിക്കണ്ടല്ലോ. അതിനൊക്കെ മറുപടി പറയാൻ എന്നെ കൊണ്ട് ഇതായിപ്പോ. അല്ല, മുജാഹിദ് ബാദശേരിയോ അല്ലെങ്കിൽ വത്സ്യത്തില്ലെങ്കിലോ കെ പി ശശികലയോ തുടങ്ങിയ ആളുകൾ സംസാരിക്കുന്നതൊക്കെ ഈ പൊതുസമൂഹത്തിൽ ആരാണ് നിനക്ക് ഓണം ചെയ്യുന്നത്? ആരാ? ഏതെങ്കിലുമൊക്കെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകള് അല്ലെങ്കിൽ അന്ധമായ സംഘടനാ വിരുദ്ധതയും പക്ഷപാതത്തിലുള്ള ആളുകളൊക്കെ അതിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നല്ലാതെ ഞാൻ മനസ്സിലാക്കുന്നൊരു സാമാന്യ യുക്തിയുള്ള ബോധമുള്ള ഒരാളും അവരുടെ പരിസരത്ത് പോലും ഇവരുടെ ഒന്നും ഏതെങ്കിലും ആശയം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പോപ്പുലർ ഫ്രണ്ട് ഒരു സാമൂഹിക പ്രസ്ഥാനമാണ്, ഇസ്ലാമിക സംഘടനയാണ്. അല്ല, ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട്. അത് ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യം അനുഭവിച്ച ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾ, ദളിതര്, ആദിവാസികൾ, മതന്യൂനപക്ഷങ്ങൾ, അവരനുഭവിച്ച സ്വാതന്ത്ര്യത്തിന് ശേഷം അതിന്റെ മുമ്പും ശേഷവും അനുഭവിച്ച ദുരന്തമുണ്ട്. ആ ദുരിതത്തിൽ നിന്നും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സമ്പൂർണമായി ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് കേവലമായ ഏതെങ്കിലും പൊറാട്ട നാടകങ്ങളിലൂടെ സാധ്യമാകുന്ന ഒന്നല്ല. അത് വിദ്യാഭ്യാസ മേഖലയിൽ, സാമൂഹിക മേഖലയിൽ, സുരക്ഷിതത്വത്തിന്റെ മേഖലയിൽ, ഈ മേഖലയിലൊക്കെ ഈ ജനതയെ സമ്പൂർണമായും ശാക്തീകരിക്കപ്പെടേണ്ട ഒരു വളരെ വലിയ വിപുലമായ ഒരു പദ്ധതിയാണ് പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായും ഈ രാജ്യത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു ജനത മുസ്ലിങ്ങളാണ്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് അതിന്റെ ആദ്യ സംഘാടനത്തിന് സ്വീകരിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചു. അത് മതപരമായ, വിശ്വാസപരമായ ഒരു സംഘടിത സ്വഭാവം മുസ്ലിങ്ങൾക്കുണ്ട്. ആ നിലക്ക് മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചു. ഇതേ സമയം തന്നെ പോപ്പുലർ ഫ്രണ്ട് വിവിധ ദളിത് സംഘടനകളുടെ സംഘടനത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തി, അവരുമായി സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്ത അതിന്റെ NDF മുതലുള്ള സംഘടനയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, നിരന്തരമായ അവകാശ സമരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഈ ജനവിഭാഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നിലക്ക് സാമൂഹികമായ പരിവർത്തനത്തിന് വേണ്ടി തുല്യനീതിയും തുല്യാവകാശവും പൗരസ്വാതന്ത്ര്യവും ലഭ്യമാകുന്ന ഒരു ഇന്ത്യ, അതിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള സാമൂഹിക മുന്നേറ്റമാണ് സംഘടന. അല്ല, ഖുർആൻ സുന്നത്ത് അനുസരിച്ചിട്ടാണ് ഈ സംഘടിപ്പിക്കുന്നത് എന്ന് ഇങ്ങനെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാറുണ്ടോ? പോപ്പുലർ ഫ്രണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനക്കകത്ത് നിന്ന് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നിർവഹിക്കപ്പെടേണ്ട ദൗത്യം എന്താണ്? ഒരു പൗരൻ എന്നുള്ള നിലക്ക്, ഒരു മുസ്ലിം വിശ്വാസി എന്നുള്ള നിലക്ക് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ നിർവഹിക്കേണ്ട ദൗത്യം എന്താണോ അത് ഈ രാജ്യത്ത് നിർവഹിക്കണം. അത് ഈ രാജ്യത്തിന്റെ ദേശീയോദ്ഗ്രഥനവുമായി ബന്ധപ്പെട്ടതാണ്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിംസ മനുഷ്യന് ഏത്, ആരാണ് ഹിംസയെ അംഗീകരിക്കുക? ഹിംസ സർവനാശമല്ലേ? ഹിംസ അതിനെ ആരാണ് അംഗീകരിക്കാൻ പറ്റ? ഹംസയിൽ വിശ്വാസം. ഇസ്ലാമിന്റെ സംഘടന എല്ലാവരും പറഞ്ഞതിന് വളരെയധികം നന്ദി. വളരെ ആൾക്കാർ ഇന്ന് പൊക്കിയെടുക്കും ഇസ്ലാമിന്റെ സംഘടനയാണ്. പക്ഷെ അതിന്റെ ആദർശം ഇസ്ലാമാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നിങ്ങളുടെ ക്ലാസ്സുകളിൽ അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കാറു. അല്ല, ഞങ്ങളെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ ക്ലാസ് എടുക്കണമെന്നല്ലോ. ഞങ്ങൾ ഇതാ ഇതിന്റെ നയം. ഓ, ഞമ്മള് വരാത്ത പ്രശ്നമുള്ളൂ. നിങ്ങള് പ്രശാന്തനൊക്കെ വരുമ്പോ നമുക്ക് സന്തോഷമല്ലോ. ഏതായാലും ഈ വിവേചനം ഞാൻ അവസാനമായി സൂചിപ്പിക്കുന്നത്, ഈ വിവേചനം നിങ്ങള് ഒരു പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ ഭാഗത്ത് ഒരു ജാഗ്രത ഉണ്ടാവണമെന്ന് പറയാം. ഒരു ക്രൈം നടന്നാൽ പോലീസിന്റെ ആക്ഷൻ ഒക്കെ ഉണ്ടാവും, പക്ഷെ ആ ആക്ഷൻ ഏകപക്ഷീയമായി പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തും കൂടെ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുക. ഓക്കെ.